നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ്, നല്ലെണ്ണയാണെങ്കിലും നല്ലതാണ്, അപ്പം നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് വരാൻ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പം ആദ്യം വറ്റൽമുളക് ചേർക്കാം. അപ്പം ഞാൻ 2 എണ്ണേ ചേർക്കണുള്ളൂ, ഈ എരിവുള്ള മുളക് ആയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി അരച്ച് വരുമ്പോൾ ഭയങ്കര എരിവ് അധികമായിരിക്കും. അപ്പം കാശ്മീരി ചില്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഇത് എരിവുള്ള മുളകിൻ്റെയാണ്, അതുകൊണ്ട് എരിവുണ്ട്. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 3-4 എണ്ണ ഇട്ടോളൂ, അപ്പം എരിവും ഉണ്ടാവും ഒരു കളറും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരുപാട് ചേർക്കണ്ട, അപ്പം ഒരു വെളുത്തുള്ളിയുടെ ഒരു കുത്തൽ കയറി നിൽക്കും. ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം കരിഞ്ഞു പോവാതെ. അതും ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സവാള വലുത് ഞാൻ വലുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ പീസ്, ഒരു ചെറിയ പുളിയും കൂടെ ചേർക്കണം. അത് നമ്മുടെ സാമ്പാർ പുളി ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് പുളിയൊക്കെ ഉണ്ടാകും. അപ്പം എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടണമെങ്കിൽ ഒരു കുഞ്ഞു പീസ് പുളി വേണം. അപ്പം അതും ചേർക്കുക, എന്നിട്ട് നമുക്ക് ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വട്ടം മുരിക്കേണ്ട, ഒന്ന് വാടി തുടങ്ങട്ടെ. ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പം ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉണക്കമുളകും എല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യത്തിന് എരിവുണ്ടാവും. ഇനി ഇതൊന്ന് പച്ചമണം പോണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് ആ മുളക് പൊടിയിലേക്ക് ഒന്ന് പച്ചമണം പോകണം, ആ ഒരു പാകത്തിന് നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു 3-4 മുളക് ഇട്ടു, അതായത് നമ്മുടെ ഉണക്കമുളക് ഒരു 4-5 എണ്ണം ഇട്ടു. പക്ഷെ അത് അരച്ചു വന്നപ്പോൾ നമുക്ക് കഴിക്കാനേ പറ്റണില്ലായിരുന്നു, അത്ര എരിവായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത് മുളകിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ചില മുളകിന് ഭയങ്കര എരിവായിരിക്കും. ഇതൊന്നിങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ, അതായത് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കണം. അപ്പം അതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ ചേർക്കാം. പഞ്ചസാര എന്തായാലും ചേർക്കണം, അപ്പോഴാണ് എരിവും ആ തക്കാളിയുടെ പുളിയും ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇത് നല്ലോണം പച്ചമണം മാറിയതിൻ്റെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി വലുത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട്, അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വാട്ടി എടുത്താൽ മതി. അപ്പോഴേക്കും തക്കാളി ഒന്ന് വഴന്ന് കിട്ടും, അത് മതി. അത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി റെഡിയാവും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് താളിക്കാം, ഇല്ലെങ്കിലും ചമ്മന്തി അങ്ങനെ കഴിക്കാവുന്നതാണ്. ഇനി ഞാൻ തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത് മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ, അല്ലെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറ് തുറന്നു പോകും ചൂടുകൊണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട, സവാളയിലും തക്കാളിയിലൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ചെറിയ ജാറിൽ അരയ്ക്കണം എന്ന് മാത്രം, അപ്പോഴാണ് നല്ലോണം കട്ടയൊന്നുമില്ലാതെ അരഞ്ഞു കിട്ടുക. അപ്പം ഇതിൻ്റെ ചൂടാറിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇത് അരച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ആ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ ഒരു ഇത്തിരി ടേസ്റ്റ് കൂടാനായിട്ട് അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ വരാനായിട്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കടുക്, ഒരുപാടൊന്നും വേണ്ട, കാരണം ചമ്മന്തി കുറച്ചല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്കൊരു 3-4 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആ ചമ്മന്തിയിൽ വരികയും ചെയ്യും. ഈ തക്കാളിക്കും ഉള്ളിയൊക്കെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ ഒരു ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് നല്ല കട്ട ചമ്മന്തി ആയിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചമ്മന്തി കൂട്ടാം. അപ്പം ഇതിലേക്ക് ഞാനൊരു 2-3 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ആ ചമ്മന്തിയുടെ കൂട്ട് ചേർക്കാം. അപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചത്. അപ്പം തക്കാളിയിലൊക്കെ ഉള്ളൊരു വെള്ളമാണ്. ഇതൊരു 2 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോഴേക്കും ഇതിനകത്തുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് എണ്ണ തെളിയും. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇഡ്ലിക്കും ദോശയ്ക്കുമൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നോർമൽ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ഒരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റുമാണ്.
പെട്ടെന്നാവും, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ. അപ്പൊ ഒന്നും മൂത്തും മസാല മൂക്കാനൊന്നുമില്ല. അതിലാളൊരു വെള്ളം ഒന്ന് പോയി, ഒന്ന് എണ്ണ തെളിഞ്ഞാ മതി. ഇപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഇങ്ങനെ സൈഡില് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ ഇരിക്കുമ്പോ അതൊന്നും കൂടെ ഡ്രൈ ആവും. അപ്പൊ അത് മതി. അപ്പൊ നമുക്ക് കറക്റ്റ് പാകാവും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാര എന്തായാലും ചേർക്കണം. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്തോളൂ. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.